സ്പെഷ്യൽ പോട്ടി കറി, അതായത് ബോട്ടി കറി റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്രേവി ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ കറി നല്ലോണം തിളച്ച് നല്ല അടിപൊളി കളറായിട്ടാണ് വന്നേക്കണം. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതാണ് നമ്മുടെ കൊച്ചി സ്റ്റൈല് ബോട്ടി കറി. അതിലേക്ക് നമുക്ക് കറി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത്ര ടേസ്റ്റാണ് ഇത്, കഴിച്ചവർക്ക് അറിയാൻ പറ്റും. ഈ ഒരു ബോട്ടി വെന്ത് വരുമ്പോഴത്തേക്കും ആ ഒരു ഉപ്പിൽ വെന്ത ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അന്യായ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ അരപ്പ് എങ്ങനെ കൂട്ടണം നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എറണാകുളത്തുകാർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. കല്യാണത്തലേന്നൊക്കെ പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കുടലി കറി. ഇപ്പോൾ അത് അങ്ങനെ ആരും അങ്ങനെ ചെയ്യാറില്ല. ആ ഒരു കുടലി വെച്ചെടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും ആ പണിയുടെ മൊത്തത്തിൽ ആ ഒരു പണിയുടെ ബുദ്ധിമുട്ട് കാരണമാണ് ആരും ഈ ഒരു റെസിപ്പി കല്യാണത്തലേന്ന് പ്രിഫർ ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ ആ ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുടലെന്ന് പറയുമ്പോഴത്തേക്കും കുടലിൻ്റെ വേവ് വന്നിട്ട് നമുക്ക് ഒരുപാട് ടൈം എടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ രാവിലെ വേവിക്കാനിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് വൈകുന്നേരം വരെ ഈ ഒരു കുടൽ വേവാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ അത് നമ്മൾ വേവിക്കുന്നത് നമ്മൾ കുക്കറിലിട്ടിട്ടാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ 4 കിലോ കുടലാണ് നമ്മൾ എടുത്തേക്കണം. അതിൻ്റെ കൂടെ കുറച്ച് എല്ലിൻ്റെ, അതായത് മുട്ടിയുടെ പീസും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കറിൽ വേവിക്കാന്ന് പറയുമ്പോഴത്തേക്കും കുക്കറിൽ ഏതാണ്ട് 24 വിസിലോളം ഈ ഒരു കുടലിന് വേവ് വരും. അപ്പോൾ നമ്മൾ നോർമലി ഇറച്ചി വേവിക്കുമ്പോഴത്തേക്കും 8 മുതൽ 12 വിസിൽ വരെയാണ് നമുക്ക് ഇറച്ചിയുടെ വേവ് വരുന്നത്. അല്ല, കുടലാകുമ്പോഴത്തേക്കും അത്യാവശ്യം വേവുള്ളൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ മസാല കൂട്ടുന്നു, അതുപോലെ ആദ്യമേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത്, കുടൽ എങ്ങനെ വേവിക്കണമെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ നമുക്ക് കുടൽ കഴുകി വന്നെടുക്കണം. അതിനുവേണ്ടി ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച കുടൽ, എന്നുണ്ടെങ്കിൽ പോട്ടി അല്ലെന്നുണ്ടെങ്കിൽ ബോട്ടി എന്ന് പറയും. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 4-5 തവണ കൂടുതൽ കഴുകേണ്ടി വരും. ഇതിൽ മണ്ണുണ്ടാവും, അതുപോലെ ഒരു സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ അത് പോകണമെന്നുണ്ടെങ്കിൽ അത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ കഴുകി വാരിയ കുടൽ നമുക്ക് ഒരു ഊട്ടുപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടി കഴുകി വാരി നമ്മളൊരു ഊട്ടക്കൊട്ടയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴിയേണ്ടി വരും. അപ്പോൾ ഇതിൽ മണ്ണുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിൻ്റെ ഊട്ട വഴി മണ്ണ് പൊക്കോളും. ഒരു 5-6 തവണ നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് കഴുകൊണ്ട് തിരുമ്മിയെടുക്കാം. അപ്പോൾ നമ്മൾ കുടൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുടൽ എന്ന് പറഞ്ഞാൽ ബോട്ടി അല്ലെന്നുണ്ടെങ്കിൽ പോട്ടി എന്ന് പറയും. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത എല്ലിൻ്റെ പീസാണ്, മുട്ടി കഷ്ണമാണത്, എരുമയുടെ തന്നെ മുട്ടിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ബോട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്കൊന്ന് വേവിക്കണം. അപ്പോൾ എന്തൊക്കെ ചേർത്താണ് വേവിക്കണം എന്നുള്ളത് കാണിച്ചു തരാം. ഒരു ഊട്ടപാത്രത്തിൽ നിന്ന് വെള്ളമെല്ലാം പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് ഈ ഒരു ഉരുളിയിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വാർത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ വേവിക്കുന്നത് ഉരുളിയിൽ നിന്നല്ല വേവിക്കുന്നത്, കുക്കറിലാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കൊന്ന് കാണാനായിട്ടുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഉരുളിയിലേക്ക് ഇട്ടേക്കണം. അപ്പോൾ നമുക്ക് വേവിക്കാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച ബോട്ടിയിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 4 കിലോ കുടലിന് വേണ്ടിയുള്ള കണക്കാണ് പറയണം. അപ്പോൾ അത് നമ്മൾ ഇഞ്ചി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്ത ഇഞ്ചി, 100 ഗ്രാം ഇഞ്ചിയാണ്. ഇഞ്ചി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 75 ഗ്രാം പച്ചമുളകാണ് എടുത്തേക്കണം. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് നേരെ കുക്കറിലേക്ക് പകർത്തുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഏതാണ്ട് 24 വിസിലാണ് കുടലിൻ്റെ കണക്ക് വരുന്നത്. അപ്പോൾ ഇല്ല, നമ്മൾ ഇതിലേക്ക് തന്നെ ഇട്ടിട്ടാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്കിത് കുക്കറിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഇറച്ചി, അതായത് കുടൽ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ മസാല കൂടി നമുക്കൊന്ന് തയ്യാറാക്കാം. വേണ്ട മസാല ഒന്ന് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2 തേങ്ങ എടുത്തിട്ടുണ്ട്, 2 വലിയ തേങ്ങ എടുത്തേക്കണം. ഈ തേങ്ങ നമ്മൾ ഇപ്പോൾ വെളിച്ചെണ്ണ നമ്മളിപ്പോൾ ഒഴിച്ചിട്ടുള്ള തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് എണ്ണയും ബാക്കിയുള്ള മസാലകളൊക്കെ നമുക്ക് ചേർക്കാം. ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് തേങ്ങയിലേക്ക് ആവശ്യത്തിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, വേറെ ഓയിലൊന്നും ഒഴിക്കരുത്. ഈ കറിക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് സ്പൈസ് ചേർത്ത് കൊടുക്കണം. പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇത് വെളുത്തുള്ളി ചതച്ചെടുത്താണ്, 1 75 ഗ്രാം വെളുത്തുള്ളി ഉണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. തേങ്ങ ഒന്ന് ഫ്രൈ ആയിട്ട് വേണം. അതിനുശേഷം വേണം നമുക്ക് പൊടികൾ ചേർക്കാനായിട്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം.
നമ്മൾ തേങ്ങ വറുത്തേക്കണം. വളരെ ചെറിയ തീയിലിട്ടിട്ടാണ്. ഹൈ ഫ്ലെയിമിൽ ഇട്ടുകഴിഞ്ഞാൽ തേങ്ങ കരിഞ്ഞു, എല്ലായിടത്തും ഒരേപോലെ കറക്റ്റായിട്ട് നമുക്ക് തേങ്ങ വറുത്ത് കിട്ടില്ല. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് പൊടി ചേർക്കണം. നമ്മൾ മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ചേർക്കാനുള്ളത് മല്ലിപ്പൊടിയാണ്. നമുക്കിനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി ചേർത്തിട്ട് മല്ലിപ്പൊടിയുടെ ആ ഒരു പച്ചവണം മാറിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ബാക്കി ചേർക്കുന്ന പൊടിയൊക്കെ കരിഞ്ഞു. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനെടുത്തിരിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ്, എരിവ് കുറവായിരിക്കും. നല്ല കളറും കിട്ടും കറക്കി. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക് പൊടി ഇടേണ്ട കാര്യമില്ല. ആ സമയം എന്തെങ്കിലും മുളക് പൊടി കരിഞ്ഞു പോകും. ഇപ്പോൾ അത്യാവശ്യം ചൂടുണ്ടാവും, ഉരുളിക്കും ചൂടുണ്ടാവും, അതുപോലെ തേങ്ങ നല്ല ചൂടിലാണ് ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടിയുടെ ആ ഒരു പച്ചവണം മാറിക്കോളും. പിന്നെ മുളക് പൊടിക്ക് ഒരുപാട് അങ്ങോട്ട് ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ ഒരു സ്മെല്ല് മാറാനായിട്ട്, പച്ചവണം മാറാനായിട്ട് കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാനുണ്ട്. തേങ്ങ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ അപ്പുറത്ത് പൊട്ടി കുക്കറിൽ വേവിക്കാനിട്ടുണ്ട്. ഏതാണ്ട് ഒരു 24 വിസിലോളം എന്തായാലും വേവ് വരും. അപ്പോൾ തേങ്ങ അരക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തേങ്ങ ഒരു കാരണവശാലും വെള്ളം ചേർത്തിട്ട് നമ്മൾ അരക്കരുത്. അതായത് എണ്ണ ഒഴിച്ചിട്ട് തന്നെ വേണം നമുക്ക് തേങ്ങ അരക്കാനായിട്ട്. അപ്പോൾ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ആവശ്യത്തിന് എണ്ണ ഉണ്ടാവും അതിനകത്ത് നിന്ന്, പിന്നെ തേങ്ങയെന്നും എണ്ണ ഇറങ്ങിക്കോളും. അപ്പോൾ വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം ഒഴിക്കരുത് നമുക്ക് ഇതിനകത്ത് അരയ്ക്കുമ്പോഴത്തേക്കും. അഥവാ എന്തെങ്കിലും അരയാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അരച്ച് നല്ല പേസ്റ്റാക്കി എടുത്താൽ മതി. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് അതിൻ്റെ മസാല ഒന്ന് കൂട്ടണം. അപ്പോൾ ഒന്ന് ചൂട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തേങ്ങ അരക്കുമ്പോഴത്തേക്കും ഒരു കാരണവശാലും ചൂടോടെ മിക്സിയിലേക്ക് ഇട്ടിട്ട് അരക്കാൻ നിൽക്കരുത്. അപ്പോൾ അങ്ങനെ അരച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിൽ നിന്ന് മിക്സർ അടിയിലെത്ത ആ ഒരു ബുഷ് കത്തിപ്പോവും, കത്തിപ്പോകുന്ന തന്നെ ചൂടായി പോവും. പിന്നെ വരുന്ന പ്രശ്നമെന്ന് പറയുമ്പോഴത്തേക്കും ഇത് നേരെ ആ ഒരു പ്രഷർ കൊണ്ട് ചൂടുകൊണ്ട് ഇത് നേരെ മൂടി പൊങ്ങിയിട്ട് മൊത്തം തെറിച്ച് പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. തണുത്തതിന് ശേഷം ഒന്നില്ലെങ്കിൽ ഫാൻ ഇട്ടിട്ട് സ്റ്റാൻഡ് അടിയിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക. എന്നിട്ട് മിക്സിയിലേക്ക് ഇട്ടിട്ട് നേരെ ഒന്ന് അടിച്ചെടുത്ത് അടിക്കുമ്പോഴത്തേക്കും കുറച്ച് കുറച്ചായിട്ട് ഇടുക. ഒരുപാട് അങ്ങോട്ട് ഇടുന്നിട്ട്, അതായത് 4-5 തവണയായിട്ട് ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി. അല്ലാതെ എല്ലാം കൂടി ഇട്ട് അരച്ച് കഴിഞ്ഞാൽ അരയൂല, അതുപോലെ മിക്സിയുടെ ബുഷും കംപ്ലൈൻ്റ് ആവും. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് അരച്ചതിന് ശേഷം എങ്ങനെയാണ് മസാല കൂട്ടണമെന്നുള്ള നമുക്കൊന്ന് കണ്ടുപോകാം. അപ്പോൾ നമ്മൾ ബോട്ടി നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. 24 വിസിലോളം നമ്മൾ വേവിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒഴിച്ച വെള്ളവും അതുപോലെ തന്നെ ബോട്ടിയിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല വേവായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് ഇപ്പോൾ തന്നെ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെള്ളം ഇത്രയും ചേർത്ത് വേവിച്ചെടുത്തേക്കണ ബോട്ടിയാണത്. അപ്പോൾ ഇതിപ്പോൾ തന്നെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. നല്ല പഞ്ഞി പോലെ വെന്തേക്കണ ബോട്ടിയാണത്. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത ബോട്ടി ചെറിയൊരു ഗ്ലാസ് ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. 24 ദിവസമാണ് നമ്മൾ വെച്ചേക്കണം. അരിപ്പൂട്ട് എന്തെങ്കിലും ഉണ്ട് തന്നെ അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൂട്ടി കഴിക്കുമ്പോഴത്തേക്കും ഒരു കിടിലം കോമ്പിനേഷൻ തന്നെയാണ്. ഇപ്പോൾ എനിക്ക് നോർമലി എൻ്റെ അരപ്പ് ചേർക്കണേക്കാളും ഇഷ്ടം ഇത് കറി ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇതിൽ നിന്ന് എടുത്ത് കഴിക്കാറുണ്ട്. അത്ര ടേസ്റ്റാണ് ഇത്. കഴിച്ചവർക്ക് അറിയാൻ പറ്റും ഈ ഒരു ബോട്ടി വെന്ത് വരുമ്പോഴത്തേക്കും ആ ഒരു ഉപ്പിൽ വെന്താ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അന്യായ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ അരപ്പ് എങ്ങനെ കൂട്ടണം നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ അരച്ചെടുത്തേക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് എടുത്തേക്കണം. അപ്പോൾ നമ്മളിത് അരച്ചേക്കുന്നത് വെള്ളം ചേർത്തിട്ടില്ല. ഇതിൽ ശരിക്കും എണ്ണ തന്നെയാണ്, തേങ്ങ എന്നുള്ള ഒരു എണ്ണയും അതുപോലെ നമ്മൾ വറുക്കാനായിട്ട് ചേർത്ത ആ വെളിച്ചെണ്ണയും തന്നെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അരപ്പിൽ ഒരു കാരണവശാലും വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറിക്ക് ഈ ഒരു കളർ കിട്ടില്ല. അപ്പോൾ കഴിയുന്നത് നമ്മൾ ആ എണ്ണയെ തന്നെ തേങ്ങ നല്ലോണം വറുത്തിട്ട് ആ വെളിച്ചെണ്ണയെ തന്നെ നമ്മൾ അരച്ചെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഈ അരപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം, അതായത് കുറച്ച് ഗ്രേവി പോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മിക്സിയും അതുപോലെ തന്നെ ഈ ഒരു ബൗളും കഴുകിയിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുറച്ച് നേരം നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം വെച്ചൊന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ വെള്ളം ചേർത്തിട്ടില്ല. ഈ മസാല നല്ലോണം നമുക്ക് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് കഴുകിയിലേക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇപ്പോൾ കളർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല അടിപൊളി കളറാണ് ഇപ്പോൾ വന്നേക്കണം. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്താണ് അരക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ നല്ലൊരു കളർ നമുക്ക് കിട്ടില്ല. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് മിക്സിയുടെ ജാറും അതുപോലെ ബൗളും കഴുകിയിട്ട് ആ ഒരു വെള്ളം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ പച്ചക്കായ ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് വെച്ചിരിക്കുന്ന 4 കിലോ
പോട്ടിയും അതുപോലെ കുറച്ച് എല്ലുവാണ് നമ്മളിതിനകത്ത് മുട്ടയെല്ലുവാണ് നമ്മൾ ചേർത്തേക്കണം. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ കല്യാണ വീടുകളിൽ വെക്കുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് പച്ചക്കായ സെപ്പറേറ്റ് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വേവിച്ച പച്ചക്കായ ഈ ഒരു കറിയിലേക്ക് ചേർക്കാറുണ്ട്. അപ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും, അതുപോലെ ഇതിനകത്തുള്ള ബാക്കിയുള്ള നെയ്യും പച്ചക്കായ വലിച്ചെടുക്കും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പച്ചക്കായ കഴിക്കാൻ തന്നെ. സ്പെഷ്യൽ പോട്ടിക്കറി, അതായത് ബോട്ടിക്കറി റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്രേവിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ കറി നല്ലോണം തിളച്ച് നല്ല അടിപൊളി കളറായിട്ടാണ് വന്നേക്കണം. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതാണ് നമ്മുടെ കൊച്ചി സ്റ്റൈല് ബോട്ടിക്കറി. അപ്പോൾ അതായത് നമ്മുടെ പോട്ടിക്കറി നമുക്കെടുക്കാം. എന്നിട്ട് നമുക്ക് പുട്ടിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കറി നമുക്ക് ഒഴിച്ചു കൊടുക്കാം.